ഒരു രാഷ്ട്രീയ സത്യം വിളിച്ചു പറഞ്ഞാൽ അത് സത്യമല്ലാതാകുമോ? അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകാതെ നേരെ കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടുക്കുന്ന തരംതാണ പ്രസ്ഥാനമായി മലപ്പുറത്തെ മുസ്ലിം മാറിയിരിക്കുന്നു. സമസ്ത രാഷ്ട്രീയ പാർട്ടിയല്ല, സമുദായ സംഘടനയാണ്. സമുദായത്തിലെ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ്, ബഹുമാനിക്കേണ്ട ഒരു കൂട്ടായ്മയാണ് സമസ്ത. തങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മുസ്ലിം ലീഗ് നേതൃത്വം മെനക്കെടേണ്ട എന്ന് പലതവണ സമസ്ത നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. എന്നിട്ടും ഈ ലീഗ് നേതൃത്വം പറഞ്ഞു കേൾക്കില്ല എന്ന് വെച്ചാൽ എന്താണ് പിന്നെ ചെയ്യുക? CPMനോ BJPക്കോ കോൺഗ്രസിനെതിരെ ഇങ്ങനെ ഒരു അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുക്കാൻ ധൈര്യം കാട്ടാത്ത മുസ്ലിം ലീഗ് നേതൃത്വം സമസ്തയായതുകൊണ്ടാണ് പോലീസിനെ സമീപിച്ച് തടി രക്ഷിക്കാൻ ഇപ്പോൾ നോക്കുന്നത്. ലീഗിനറിയാം, മറ്റ് രാഷ്ട്രീയ കക്ഷികളെക്കാൾ സമുദായത്തിൽ ഇപ്പോൾ അപകടകാരി സമസ്തയാണെന്ന്. ഖാസിയാകണമെങ്കിൽ വിവരമുണ്ടായിരിക്കണം. പാണക്കാട് ഷിഹാബ് തങ്ങൾക്ക് ആ വിവരമില്ലെന്നാണ് സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖം തുറന്നടിച്ചത് 2 ദിവസം മുമ്പ്. ഇതിലാണ് ലീഗ് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് PMA സലാമിന് കൊണ്ടിളകിയത്. തന്നെപ്പോലും പറയാതെ പാണക്കാട് തങ്ങളെ തൊടാൻ ഫൈസി കാട്ടിയ ധൈര്യത്തിലാണ് സലാം ആദ്യം പകച്ചുപോയത്. സമസ്തയുടെ നേതൃത്വത്തിന്റെ വ്യക്തമായ അറിവോടെയാണ് ഉമർ ഫൈസി ഈ ഖാസി വെടി പൊട്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറുപടി പറയാൻ നിൽക്കാതെ നേരെ പോലീസിൽ ചെന്ന് കേസ് കൊടുക്കാൻ ലീഗ് നേതാക്കൾ ഇറങ്ങി തിരിച്ചത്. ലീഗ് പോലീസിനെ കൊണ്ട് കൊടുക്കാൻ നോക്കുന്ന സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിനെ പിന്തുണയുമായി സമസ്തയിലെ ഒരു വിഭാഗം ഭൂരിഭാഗം പണ്ഡിതരും എത്തിയിട്ടുണ്ട്. ഉമർ ഫൈസി മുഖത്തിനെതിരെ മുസ്ലിം ലീഗിന് വേണ്ടി പോലീസിൽ പരാതി കൊടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവർ അംഗങ്ങൾ അവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. സമസ്ത പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലീഗ് ജനറൽ സെക്രട്ടറി അടക്കം പ്രചരണം നടത്തി വരികയാണെന്ന് ഇവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. സമസ്തയുടെ പണ്ഡിതരെ പോലീസ് നടപടിയിലേക്ക് വലിച്ചിഴക്കുന്നത് ഖേദകരമാണെന്നും സമസ്ത പണ്ഡിതന്മാർ തുറന്നടിക്കുന്നു. മുസ്ലിം മഹലുകൾ നിയന്ത്രിക്കേണ്ടത് മതപണ്ഡിതന്മാരായിരിക്കണമെന്നും എന്നാൽ ചില രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ മഹലുകൾ നേതൃത്വം കൈയാളുന്നതെന്നും ഉമർ ഫൈസി മുഖം സമസ്തയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. നിരവധി മഹലുകളുടെ ഖാസി സ്ഥാനം പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഏറ്റെടുത്തതിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇതിന് പിന്നാലെയാണ് ഉമർ ഫൈസി മുഖത്തിനെതിരെ ലീഗ് ശക്തമായി രംഗത്തെത്തിയത്. പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ നോക്കിയിരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ആ പ്രസ്താവന ലീഗിനെതിരെയാണ്. അത് ലീഗ് നേതൃത്വം ഓർക്കണം. എന്തായാലും സമുദായത്തിൽ ഈ പോലീസ് കേസും സമസ്തയുടെ ശക്തമായ നിലപാടും ചർച്ചാ വിഷയമായി കഴിഞ്ഞു. പ്രസ്താവന ഒപ്പുവെച്ച സമസ്ത കേന്ദ്ര മുശാവർ അംഗങ്ങളായ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഒളവണ്ണ അബൂബക്കർ ദാരിമി അടക്കം 9 പേർ നൽകിയ പ്രസ്താവന ഇങ്ങനെ പറയുന്നു. മതവിധി പറയുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളെ വളച്ചൊടിച്ചും അത് തെറ്റായ വിധത്തിൽ ചിത്രീകരിച്ചും പോലീസ് നടപടിയിലേക്ക് വലിച്ചെഴിക്കുന്ന രീതി ഖേദകരമാണ്. മതത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നത് പണ്ഡിത ധർമ്മമാണ്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളും അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് കൊടുത്ത നടപടിയും അംഗീകരിക്കാനേ ആകില്ല. മതപണ്ഡിതന്മാരെയും സമൂഹം ഏറെ ആദരിക്കുന്ന പ്രവാചക കുടുംബത്തെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത സമീപകാലത്തായി സമുദായത്തിനകത്ത് വർദ്ധിച്ചു വരുന്നത് ആശങ്കയുളവാക്കുന്നു. സമസ്ത പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർക്കും സംഘടനയ്ക്കും നേരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ദുഷ്പ്രചരണം നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഇതിന്റെ ഭാഗമാക്കുന്നു. മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിരന്തരം ഇത് ആവർത്തിക്കുന്നതിൽ സമസ്ത നേതൃത്വം നേരത്തെ തന്നെ പ്രതിഷേധമറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നത് സുന്നി വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശാക്തീകരണത്തെ തടയിടുന്നതിൽ സലഫി ജമാഅത്ത് തീവ്രവാദ സംഘടന എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ലീഗിന്റെ ഈ പോലീസ് കേസ്. കഴിഞ്ഞ കാലങ്ങളിൽ സുന്നികളായിട്ടുള്ള ആശയപരമായ പോരാട്ടത്തിൽ ദയനീയമായി പറയപ്പെട്ട ഇസ്ലാമിലെ പരിഷ്കരണവാദികൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം സമസ്തയുടെ ഘടനാപരമായ പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളിലും നുഴഞ്ഞു കയറുകയും ഇടപെടുകയും ചെയ്യുന്നതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ സുന്നി പ്രസ്ഥാനിക രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടിയേക്കുന്ന കാരണം. CAC വിഷയത്തിൽ സയ്യിദ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാർ പലവട്ടം എടുത്ത മധ്യസ്ഥ തീരുമാനങ്ങൾ നിഷ്കർമ്മം തള്ളിക്കളഞ്ഞെന്ന്, അതുമാത്രമല്ല മധ്യസ്ഥന്മാർ വീണ്ടും ചർച്ച ചെയ്യാനിരിക്കുകയാണ്. മാറ്റി നിർത്തപ്പെട്ട ആളെ കഴിഞ്ഞ ഒരു ദിവസം വീണ്ടും ജനറൽ സെക്രട്ടറി അവരോധിച്ചത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായത്തിലെ ഐക്യം നിലനിർത്തിയും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനും നിലപാടുകൾക്കും പ്രാധാന്യം നൽകിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയണമെന്ന് സമസ്ത നേതാക്കൾ പറയുന്നു. എന്തായാലും മുസ്ലിം ജനത്തിനിപ്പോൾ കഷ്ടകാലം തന്നെയാണ്. സമസ്ത തങ്ങൾക്കൊപ്പമാണെന്ന് വീമ്പിളക്കി നടന്ന ലീഗിന് ഈ സമുദായത്തോട് എന്ത് സമാധാനം പറയും? സമസ്തയെ അനുനയിപ്പിച്ച് പാണക്കാട് തങ്ങൾ വലിയൊരു വിപത്താണ് ലീഗിന് വേണ്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് ഒഴിവാക്കി കൊടുത്തത്. ഖാസി വിഷയത്തിൽ സമസ്ത തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉമർ ഫൈസി അടക്കം ലീഗ് നിർത്തുന്നതിനെതിരെ ഓരോ വിഷയങ്ങളായി ഇതാ എടുത്തിട്ടുകൊണ്ടിരിക്കുക.